മീഡിയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഡോക്ടേഴ്സ് ക്ലിനിക്കിലെ എൻഡോഡോണ്ടിസ്റ്റ് ആയ ഡോക്ടർ സജിയാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാം എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുന്നേ റൂട്ട് കനാലിനെ കുറിച്ച് പറഞ്ഞു, ക്യാപ്പിനെ കുറിച്ച് പറഞ്ഞു, ഫില്ലിങ്സ് ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി അടുത്ത് എൻ്റെ എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറുടെ, ഇപ്പം റൂട്ട് കനാൽ ചെയ്യുമ്പം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പലർക്കും പേടിയാണ്, ഇത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണോ അല്ലയോ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുമോ? റൂട്ട് കനാൽ ചെയ്യുമ്പം പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പെയിൻഫുൾ ആണ് എന്നെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുവാണെങ്കിൽ പെയിൻഫുൾ അല്ല എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. സാറിന് ഗതിയിൽ റൂട്ട് കനാലിനായിട്ട് വരുന്നൊരു പേഷ്യൻറ്റ് ഞങ്ങൾ ഇഞ്ചക്ഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ അനസ്തീഷ്യ കൊടുക്കാണ്ട് ലോക്കൽ അനസ്തീഷ്യ ഞങ്ങൾ കൊടുക്കാണ്ട് റൂട്ട് കനാൽ ഞങ്ങൾ ചെയ്യില്ല. ലോക്കൽ അനസ്തീഷ്യ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഏരിയയിലെ നർവ്സിനെ മുഴുവൻ നമ്പ് ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ സാറിന് ഗതി പെയിൻ വരാറില്ല. എന്നാലും ചില കണ്ടീഷൻസ് ഉണ്ട്, ഇപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് പൾപ്പൈറ്റസ് എന്ന് പറയും, അതായത് വളരെ ഹൈപ്പറായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്ന കണ്ടീഷനാണത്. അങ്ങനത്തെ കണ്ടീഷൻസിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ചെറിയ തോതിൽ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും അതിനെ ഓവർകം ചെയ്യാനായിട്ട് മിക്കവാറും ഞങ്ങൾ ഇൻട്രാ പൾപ്പൽ അനസ്തീഷ്യ അങ്ങനെ പലതരം അനസ്തീഷ്യാസ് ഞങ്ങൾ കൊടുത്ത് തന്നെ അതിനെ ഓവർകം ചെയ്യാറുമുണ്ട്. പിന്നെ റൂട്ട് കനാൽ പൊതുവേ പെയിൻഫുൾ ആണ് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പൊതുവേ ഒരു 95% മുതൽ 98% വരെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒട്ടുമേ പെയിൻഫുൾ അല്ല. അപ്പം പേടിയുള്ളവർക്കെല്ലാം ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ തന്നെ പോയി പെട്ടെന്ന് ഡോക്ടറെ കാണാവുന്നതാണ്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഇതിൻ്റെ കാര്യം പെയിൻറ്റ് കാര്യം സംസാരിച്ചു, പക്ഷേ ഇപ്പോൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റോട് ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലവർ പറയുന്നു വേണ്ട എന്നുള്ളത്, അതിനെ കുറിച്ച് ഒന്ന് പറയോ? ഓക്കെ, സി ആൻറ്റിബയോട്ടിക്സ് എന്നാൽ എന്താണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് നമ്മൾ ടോക്സിനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നിനെയാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ബാക്ടീരിയയിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ ആൻറ്റിബയോട്ടിക്, ഇല്ലേ? കേട്ടിട്ടുണ്ടല്ലോ, പെൻസിലിനിയം ബാക്ടീരിയയിൽ നിന്നുണ്ടാകുന്നതും, ഇല്ലേ? അപ്പം ആൻറ്റിബയോട്ടിക് ശരിക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പൾപ്പൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഇവിടെ ആൻറ്റിബയോട്ടിക് കൊണ്ട് നമുക്കത് പെയിൻ മാറുമോ? ഒരിക്കലുമില്ല. ഒരു ഐറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ്, ഒരു സ്വെല്ലിങ്ങിന് ആൻറ്റിബയോട്ടിക് അല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു പെയിൻ കില്ലർ, അല്ലെങ്കിൽ അതിനെ ആ സ്വെല്ലിങ് എന്തുകൊണ്ടാണോ ഉണ്ടായത് ആ ഉണ്ടായതിനെ മാത്രം നമ്മൾ മാറ്റുക. രണ്ടാമത്തെ പെയിൻ ഞാൻ പറഞ്ഞു ഇൻഫെക്ഷ്യസ് പെയിൻ അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് വന്നൊരു ഉണ്ടാകുന്ന പെയിൻ, ഇനി അതും നമുക്ക് ആൻറ്റിബയോട്ടിക് ആവശ്യമാണോ? സത്യം പറഞ്ഞാൽ ഇത് ഒരു ശരിക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇപ്പോഴും പല ഡെന്റിസ്റ്റുകളുടെയും മനസ്സിൽ കിടക്കുന്ന കാര്യം. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരുവിധപ്പെട്ട ഈ സമൂഹത്തിലെ എല്ലാ ഡോക്ടർമാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആൻറ്റിബയോട്ടിക് വളരെ അമിതമായിട്ട് തന്നെ ഉപയോഗിച്ച് അതിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് കോമ്പിനേഷനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്നതും ഒരുപാട് ഹൈ ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരുന്നതും വളരെ കോമൺ ആയിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ആൻറ്റിബയോട്ടിക്സ് ശരിക്കും നമുക്ക് ഒരു ഡെന്റൽ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ചില കണ്ടീഷൻസിൽ യെസ്. ഇപ്പം വളരെ വലിയ ആബ്സസ് ആണ്, ചിലപ്പോൾ നമുക്ക് ഈ ഇവിടെ മുഖത്ത് മുഴുവൻ പഴുപ്പ് ഉണ്ടാകാം, അങ്ങനത്തെ കണ്ടീഷൻസ് ആബ്സസ് ആണ്, ഇത് ആൻറ്റിബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ നോർമലി ഇപ്പോൾ റൂട്ട് കനാലിന് വേണ്ടി ഇപ്പം വെറും രാത്രി പെയിൻ മാത്രം വന്നു, പക്ഷേ സ്വെല്ലിങ് ഇല്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ഓപ്പൺ ചെയ്തിട്ട് റൂട്ട് കനാൽ ജസ്റ്റ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പെയിൻ റിലീവ് ചെയ്യും. പിന്നെ കൂടുതലും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അനേറോബിക്കാണ്. അനേറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ ഈ ബാക്ടീരിയ വളരില്ല. അതായത് നമ്മളിരിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബേസിക്കലി ഓക്സിജൻ ലെവൽസ് അതിനകത്തേക്ക് ചെല്ലുകയും ചെയ്യും, പല അനേറോബിക് ബാക്ടീരിയ അതിനകത്ത് നമുക്ക് നശിപ്പിക്കാനും പറ്റാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ബോഡിയുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്. ഈ പെയിൻ ഉണ്ടാകുന്നതും സ്വെല്ലിംഗ് വരുന്നതും ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ബോഡി നമ്മളെ അറിയിക്കുകയാണ് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ദയവേ ഇത് എന്തെങ്കിലും എന്നെ സഹായിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ബേസിക്കലി നമുക്ക് അത് ഒരു ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പല്ലിൻ്റെ ഇൻഫെക്ഷൻസിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ട്, ആ റീസണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ റീസണെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലീഫ് കിട്ടുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം ലേസർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ലേസർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
എനിക്ക് വളരെയധികം സക്സസ് റേറ്റ് ആണ് കിട്ടുന്നത് അതിൽ നിന്ന്. അതിനെക്കാട്ടിലുപരി ഞാൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ് വളരെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി പേഷ്യൻസിന് ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് മരുന്നുകൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു അഡ്വൈസാണ്, നമുക്ക് ഈ ലോകത്ത് അധികം ആൻറ്റിബയോട്ടിക്സ് ഇനി ഇറങ്ങാനില്ല. ആൻറ്റിബയോട്ടിക്സിന് മുകളിലേക്കുള്ള റിസേർച്ചുകൾ വളരെയധികം കുറഞ്ഞു വരികയാണ്. ഇതിന് ഒരുപാട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. കമ്പനികൾ ആൻറ്റിബയോട്ടിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള റിസേർച്ചുകൾ നടക്കുന്നതിന് കൊണ്ടും ആൻറ്റിബയോട്ടിക്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടം വരും, നമുക്ക് ആൻറ്റിബയോട്ടിക്കിന് അധികം ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരും. അന്ന് പല അസുഖങ്ങൾക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇരിക്കേണ്ടി വരും. ഇത് റീസെൻ്റായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഉണ്ടായിരുന്നു യൂറോപ്പിൽ, ഒരു 50% ജനങ്ങൾ, അതായത് 50% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ യൂറോപ്പ് ഹാസ് ഡെവലപ്ഡ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എസ്പെഷ്യലി ടുവേർഡ്സ് അമോക്സിസിൽ, വിച്ച് ഇസ് വൺ ഓഫ് ദ ബേസിക് ആൻറ്റിബയോട്ടിക്സ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓവർ ദ കൗണ്ടർ പോവുക, എനിക്ക് പല്ലുവേദന ഉണ്ട്, ഓക്കെ ഉടനെ അമോക്സിലിൻ എടുത്തു അല്ലെങ്കിൽ മെട്രോളോസോൾ എടുത്തു. പക്ഷേ ഇത് കൺസിസ്റ്റന്റ് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡെവലപ്പിംഗ് എ റെസിസ്റ്റൻസ്, അത് നമ്മൾക്ക് ഒരു ഡോസേജ് ഉണ്ട്. ബേസിക്കലി ഒരു മരുന്ന് ഒരു ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇത് 5 ദിവസത്തേക്കുള്ള മരുന്നാണ് എന്ന് പറഞ്ഞാൽ 5 ദിവസം താഴെ നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല. അല്ല, ഒരു ആൻറ്റിബയോട്ടിക് ഞാനിപ്പോൾ എഴുതി കൊടുത്തിട്ട് അതൊരു 12 നമ്മൾ 2 നേരം കഴിക്കാൻ പറയുന്നു. ഈ 2 നേരം എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 12 മണിക്കൂർ ഇടപെട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ആ മരുന്നിൻ്റെ പൂർണ്ണ എഫക്റ്റ് കിട്ടുന്നത്. കാര്യം ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ മരുന്നിൻ്റെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനകത്ത് അതിൻ്റെ ഒരു പീക്ക് പ്ലാസ്മ ലൈഫ് എന്ന് പറയും. ഈ പീക്ക് ലെവൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ 12 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഇതിനെ ഹാഫ് ലൈഫായിട്ട് മാറുകയാണ്. പക്ഷെ നമുക്ക് ഈ പീക്കിൽ ഇവനെ നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബാക്ടീരിയ പുഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പം ഏത് ആൻറ്റിബയോട്ടിക് എങ്ങനെ കഴിക്കണം എന്നുള്ളതിനുള്ള മാനദണ്ഡങ്ങളും വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പം ഒരു മോണയ്ക്കുള്ള അസുഖമുള്ള ഒരു വ്യക്തി ചുമ്മാ പോയി അമോക്സിലിൻ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല. അമോക്സിലിൻ കഴിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും അനേറോബിക് ബാക്ടീരിയയ്ക്ക് വേറെ സെപ്പറേറ്റ് മരുന്നുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പോൾ അത് എന്താണ് ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ് ആ കാരണം, അതനുസരിച്ച് വേണം നമ്മളൊരു മരുന്നിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ. അല്ലെങ്കിൽ വെറുതെ പലപ്പോഴും സിംറ്റമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നത് പലപ്പോഴും മരുന്നിനകത്ത്, അതായത് ആൻറ്റിബയോട്ടിക് ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ ആൻറ്റിബയോട്ടിക് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ജനങ്ങൾ ഒരു റൗണ്ട് ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നിട്ടും അവരുടെ പെയിൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് ക്യൂർ കിട്ടുന്നില്ല. ഷെറിന് തന്നെ അത് പലപ്പോഴും അനുഭവം കാണുന്നു. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഫാക്ട്. ആക്ച്വലി നമ്മൾ ആ വേദന സഹിക്കാതെ വരുമ്പോഴാണ് പോയി വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഒരു പ്രയോജനം എന്ന് അറിയുമ്പോഴായിരിക്കും ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പൊ ഡോക്ടർ ഇപ്പം പറയുകയും ചെയ്തു ലേസർ ടെക്നിക്സ് ദാറ്റ് യു ഹാവ് യൂസ്ഡ് ഫോർ പല്ലിന്റെ കാര്യത്തിൽ. അപ്പൊ വെൽക്കം ബാക്ക് ടു ദാറ്റ്. പക്ഷേ ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു നോ ഇപ്പം ഈ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് സക്സസ് റേറ്റ് എന്ന് പറയുന്ന എത്ര നാളാണ്, അല്ലെങ്കിൽ എന്ത് പീരിയഡ് എന്ന് പറയും അതിന്റെ? എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്യാരണ്ടി ആയിട്ടൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്കെങ്ങനെ ഒരു ഗ്യാരണ്ടി, അല്ല എനിക്കെന്നല്ല ഒരു ഡെന്റിസ്റ്റിന് ഒരു ഗ്യാരണ്ടി ഒരിക്കലും തരാൻ പറ്റില്ല. ബേസിക്കലി ഈ റൂട്ട് കനാലിനകത്ത് തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു എക്സ്റേ എടുത്ത് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-dimensional സ്ട്രക്ചറാണ്. നമ്മൾ കാണുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കെനാല്. അപ്പോൾ ഈ ഒരു ചെറിയ കെനാലിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട ഒരു 98% വരെ നമുക്കത് സക്സസ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഈ 98 എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അത് എല്ലാവർക്കും അല്ല. ഞാൻ 100 പേരെ ട്രീറ്റ് ചെയ്താൽ അതിൽ 98 പേർക്കും പെയിനില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല, വർഷങ്ങളോളം ആ പല്ല് മുന്നോട്ട് പോകും. എന്നാൽ പോലും ഒരു 2% ഫെയിലിയർ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അതായത് ഒരു ഡെന്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സക്സസ് റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ 98%. ഇനി റൂട്ട് കനാൽ ചെയ്യാണ്ടിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലേ എന്ന് ചോദിച്ചാൽ അത് അതിനെക്കാട്ടും ബുദ്ധിമുട്ടല്ലേ, പല്ല് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ. അപ്പം സക്സസ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. എന്നാൽ പോലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ ലോകത്ത് എത്രയോ സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു 98% ജനങ്ങൾക്ക് ഒരു റൂട്ട് കനാൽ ശേഷം മിക്കവാറും രണ്ടാമത് ഈ പ്രശ്നം വരാറില്ല. അതുപോലെ ഡോക്ടർ, ഇപ്പൊ ഈ ഒരു റൂട്ട് കനാൽ പെട്ടെന്ന് ഇപ്പം പറഞ്ഞ് ഓർമ്മ വന്നാണ്, ഈ റൂട്ട് കനാൽ ചെയ്ത് പല്ലിന് വീണ്ടും ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. അത് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്? ഓക്കെ,
സി ഞാൻ ആദ്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു ടു ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എക്സ്റേക്ക് അതിൽ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നതോ. ഇതിനകത്തൊരു തേർഡ് ഡയമെൻഷൻ എന്നും ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിൻ്റെ അറ്റത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഇതേ കനാൽ പല ആംഗിളിൽ അല്ലെ പല രീതിയിൽ ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ പലപ്പോഴും ഈ ബാക്ടീരിയ റിസൈഡ് ചെയ്ത് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അത് പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഈ റൂട്ടിൻ്റെ അറ്റത്ത് തന്നെ ബയോഫിലിംസ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് നമ്മളിപ്പം ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു പാട കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പാട പോലെ നമുക്ക് വരും, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ പല്ലിൻ്റെ റൂട്ടിലും ഈ ഒരു ബയോഫിലിംസ് നമുക്ക് പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇതും ഒരു ഫെയിലിയറിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ആണ്. മൂന്നാമത്തേത് ഫ്രാക്ചേർഡ് കൊറോണൽ ഫില്ലിംഗ് അല്ലെങ്കിൽ പല്ലിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന ഫില്ലിങ്ങിൻ്റെ ഫ്രാക്ചർ, ഇതുകൊണ്ടും നമുക്ക് പലപ്പോഴും ഫെയിലിയർ വരാറുണ്ട്. ഇതെല്ലാം ഇതൊരു ഡോക്ടറെ കയ്യിലിരിക്കുന്ന കാരണം കൊണ്ടല്ല, പക്ഷേ ഡോക്ടറെ കയ്യിൽ നിന്നും മിസ്റ്റേക്സ് വരാം. പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത റൂട്ട് കനാൽസ്, ഇപ്പോൾ ഒരു പല്ലിന് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം മോളാർ ടീത്തിനകത്ത് ആവറേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 കനാൽസ് വളരെ കോമൺ ആണ്. പക്ഷേ പലപ്പോഴും ഒരു 5th കനാൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഫ്രണ്ട് ആൻറ്റീരിയർ ടീത്തിൽ നമ്മൾ പറയുന്നത് സിംഗിൾ റൂട്ട് കനാലേ ഉണ്ടാകാറുള്ളൂ, പക്ഷേ പലപ്പോഴും ചില 2 കനാൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഒരു കനാൽ 2 വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അത് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാറുമുണ്ട്. അത് ഡോക്ടർ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണതാനും അല്ലതാനും. കാര്യം പലപ്പോഴും ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പം ഇനി ഇത് റൂട്ട് കനാൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങൾ നോക്കുന്ന ഒരു റീ റൂട്ട് കനാൽ എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അതായത് റൂട്ട് കനാൽ രണ്ടാമത് ചെയ്ത് നമുക്ക് ഈ ഫില്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് റീ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തിട്ട് ഇതിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലുക്ക് ഔട്ട്. കാര്യം ബേസിക്കലി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഐ പ്രിഫർ സർജറി. കാര്യം അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റൂട്ട് കനാൽ സർജറീസ് ഉണ്ട്. ബേസിക്കലി ജസ്റ്റ് നമ്മൾ മോണേ ഒന്ന് റേസ് ചെയ്ത് അവിടെ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് റിസക്ട് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് പ്രശ്നം വരില്ല എന്നുള്ള 100% നമുക്കറിയാം. എന്നാലും ഒരു പരിധിവരെ ഈ ലോകത്തുള്ള ലോകത്തുള്ള ഡെന്റിസ്റ്റുകൾ എല്ലാവരും കരുതുന്നത് അത് ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയറായിട്ട് കരുതുന്നതുകൊണ്ട് തന്നെ ഒരു സർജറിക്ക് പലരും മുതിരാറില്ല. പൊതുവേ അത് റീട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം അതിനും വിജയിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു സർജറിക്ക് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മനസ്സിലാക്കേണ്ട ലേസർ എന്താണെന്നുള്ള ലേസർ എന്ന് പറഞ്ഞാൽ വലിയ അപകടകരമായ ഒരു സംഭവം ഒന്നുമല്ല. ലേസർ എന്ന് പറഞ്ഞാൽ വെറും ലൈറ്റാണ്. ഇപ്പൊ ഈ സ്റ്റുഡിയോ തന്നെ ഇരിക്കുന്ന ഈ ലൈറ്റ് ഒരു സ്പെസിഫിക് വേവ് ലെങ്തിൽ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിൽ ഒരു വേവ് ലെങ്തിൽ മാത്രം നമുക്ക് കിട്ടുന്നതിനെയാണ് ലേസർ എന്ന് പറയുന്നത്. അതായത് ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുക. ഈ ലേസർ പലതരം ലേസേഴ്സ് ഉണ്ട് നമ്മുടെ റെഗുലർ യൂസിൽ വരുമ്പോൾ തന്നെ. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ലേസർ പോയിന്റർ യൂസ് ചെയ്യാറില്ലേ, അത് വളരെ ലോ ലെവൽ ലേസേഴ്സ് ആണ്. പക്ഷേ മെഡിക്കൽ യൂസിന് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ലെവലാണ്. ബേസിക്കലി അതിന് ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെയുള്ള ലേസേഴ്സ് ആണ്. അത് ബേസിക്കലി ഈ ലേസേഴ്സ് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ കണ്ണിലാണ് കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം ഐ ഡാമേജ് വരാനുള്ള ബേസിക് റീസൺ ഐ പിഗ്മെൻറ്റഡ് ആണ്, ഐക്ക് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. ഞങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ലേസർ സിസ്റ്റംസ് ആണ്, ഇന്ന് 2 3 ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് ഇന്ന് മിക്ക ക്ലിനിക്കിലും കാണാൻ പറ്റുന്നത് എർബിയമിയാക് ലേസർ അല്ലെങ്കിൽ ഹാർട്ട് ടിഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, കൂടുതലും വെള്ളത്തിനകത്ത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ്. അത് രണ്ടാമത്തേത് ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡ് ലേസേഴ്സ്, അതായത് പിഗ്മെൻറ്റഡ് ടിഷ്യൂവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലേസർ. പിന്നെ NDAG ലേസർ എന്ന് പറഞ്ഞൊരു ലേസർ യൂണിറ്റ് ഉണ്ട്. അത് പക്ഷേ കോമണായിട്ട് ഇന്ന് ക്ലിനിക്കുകളിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതും വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് ഇത് പിഗ്മെൻറ്റഡ് ടിഷ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് ഒരു പല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് കൺഫൈൻ ചെയ്യുന്നതല്ല. നമുക്ക് ലേസർ ഉപയോഗിച്ച് മോണയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇൻഫാക്ട് പല്ലിന് ക്യാവിറ്റീസ് വരെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഫില്ലിങ്ങിനുള്ള ഫില്ലിങ് ചെയ്യാം, ബ്ലീച്ചിങ് ചെയ്യാം, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, സർജറീസ് വരെ നമ്മൾ ഇന്ന് ലേസർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലേസറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വളരെ പ്രിസൈസ് ആണ്. ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു സ്പോട്ടിൽ ഒരു കേടുണ്ടെങ്കിൽ ഞാൻ എർബിമയാക ലേസർ യൂസ് ചെയ്ത് ആ കേട് എടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ എനിക്കത് സ്പെസിഫിക്കായിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിന്
ഞാൻ ഉപയോഗിക്കുന്ന ഡെന്റൽ ഡ്രില്ലിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 100,000 to 200,000 ആർ പി എം ആണ്, അതായത് റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഈ ആർ പി എത്തിൽ ഈ വരുന്ന വൈബ്രേഷൻസും ഇതെല്ലാം കൂടെ കൂടി ഒരു 1 to 2, 1.5 degree Celsius ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ക്യാവിറ്റി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും അൺപ്ലസൻ്റ് ആയിട്ട് പല പേഷ്യൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലിൻ്റെ വെച്ച്. ഓക്കെ, ഷെറിന് അത് ഫേസ് ചെയ്തിട്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് പലരും അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു വൈബ്രേഷൻസിനാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഈ ലേസർ യൂസ് ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ആ സ്പെസിഫിസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല്ലിന് ഒരു മൈക്രോ ഫ്രാക്ചേഴ്സോ ക്രാക്സോ ഉണ്ടാകുന്നില്ല. മൂന്ന്, ഡ്രില്ലിൻ്റെ ഷാർപ്നെസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇത് ലൈറ്റാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നാല്, വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമുക്ക് ഡ്രില്ല് യൂസ് ചെയ്ത് എത്ര വെള്ളം ഉപയോഗിച്ചാലും റേസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വേർക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ഈ എർവിയമാ ഗ്ലേസർ കൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ്. പിന്നെ ഒരു സർജിക്കൽ പർപ്പസ് നമ്മൾ ലേസർ യൂസ് ചെയ്യുമ്പം ബേസിക്കലി അത്രയും പ്രിസൈസ് ആയിട്ട് എനിക്കത് ഒരു കട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പെരിഡോണ്ടൽ ട്രീറ്റ്മെൻറ്റ്, ഇനി ലേസർ ഞാൻ ആദ്യമേ പറഞ്ഞു പിഗ്മെൻറ്റഡ് ടിഷ്യൂസിൽ ഉപയോഗിക്കാം. നമ്മുടെ ബാക്ടീരിയൽ ടിഷ്യൂ, ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റഡ് ഓർഗാനിസമാണ്. അത് നമ്മൾ ഡയോഡ് ലേസേഴ്സ് അല്ലെങ്കിൽ എൻ ഡി ആക് ലേസേഴ്സ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയൽ സെൽസ് ഇതിനെ അബ്സോർബ് ചെയ്ത് അതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ബേസിക്കലി അത് ഡെഡ് ആകുകയാണ്. അതായത് നമുക്ക് കുറേ കൂടെ ഒരു ഡിസ്ഇൻഫെക്റ്റഡ് സർഫസ്, ഇപ്പോൾ റൂട്ട് കനാലിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഒരു 3 dimensional സ്ട്രക്ചർ ഉണ്ട്, അതിനകത്ത് തന്നെ മൈക്രോ പോറോസിറ്റീസ് ഉണ്ട്, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത പലതരം പോറോസിറ്റീസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ബാക്ടീരിയയ്ക്ക് റിസൈഡ് ചെയ്യാവുന്ന ഏരിയാസാണ്. ഇതൊന്നും ഒരിക്കലും ഒരു എക്സ്റേക്കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ കൾച്ചർ ചെയ്യണം, അല്ലെങ്കിൽ അതിന് മൈക്രോസ്കോപ്പിക്കൽ അനാലിസിസ് നടത്തണം. അപ്പം ഇതിനെ നമുക്ക് എല്ലാത്തിനും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റ് പല്ലേ കാണില്ല. അപ്പം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ഈ ലേസേഴ്സിൻ്റെ നമ്മളിപ്പോൾ റൂട്ട് കനാലിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബീംസ് ഈ ഏരിയയിലേക്ക് കടന്നു ചെല്ലും. കാര്യം ഇതൊരിക്കലും നമ്മുടെ ടൂത്ത് സ്ട്രക്ചർ അബ്സോർബ് ചെയ്യത്തില്ല. ഈ ലേസറിൻ്റെ ബീംസ് ടൂത്ത് സ്ട്രക്ചറിൽ അബ്സോർബ് ആകാത്ത ഒരു ഘടകമാണ്. ഇത് ചെന്ന് ബാക്ടീരിയൽ പിഗ്മെൻറ്റഡ് ബാക്ടീരിയ അബ്സോർബ് ആയിട്ട് ആ ബാക്ടീരിയ നശിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ബോഡിക്ക് കേടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെയും പറയണം, ബോഡിയുടെ ത്രെഷോൾഡ് അല്ല ബാക്ടീരിയയുടെ ത്രെഷോൾഡ്. ഇത് ഒരുപാട് റിസർച്ച് നടത്തി ഇത് ചെറിയ ലെവലിൽ ചില ലെവലുകൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഹൈ പവർ ലേസർ നമ്മൾ യൂസ് ചെയ്യില്ല, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്നെ ഒരുപാട് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി നല്ല സർജറി വേണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച പല കണ്ടീഷൻസ് പോലും എനിക്ക് ഇതുകൊണ്ട് ഒരുപാട് ഇത് വ്യത്യാസം വന്നിട്ടുണ്ട്. പേഷ്യൻസ് വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അതായത് അവരുടെ എക്സ്പെൻഡിച്ചർ ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറയ്ക്കുകയും ചെയ്തു. എല്ലാം എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മളൊരു സർജറി ചെയ്യുന്ന അത്ര എക്സ്പെൻസീവ് അല്ല ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ഇത് ലേസർ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡീപിഗ്മെൻറ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം കറുത്ത ചില ആൾക്കാരുടെ ഗംസ് വളരെ കറുത്തിരിക്കും, അതിനുവേണ്ടി നമ്മൾ ലേസേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഗമ്മിൻ്റെ കളർ പിഗ്മെൻറ്റേഷൻ മാറ്റി എടുക്കാൻ പറ്റും. പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാം. ഏറ്റവും ലേസറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയണം, ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഒരു 70% വരെ ഞങ്ങൾക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ ലേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലേസർ യൂസ് ചെയ്യുമ്പോൾ ഡു യു നീഡ് എനി കൈൻഡ് ഓഫ് അനസ്തീഷ്യ ഓർ ഹൗ ഈസ് ഇറ്റ്? സി, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, ഞാനൊരു ക്യാവിറ്റി പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ലേസർ സാറിന് അതിൽ ഞാൻ ഡ്രില്ല് യൂസ് ചെയ്യുകയാണ്, ഞാൻ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം സെൻസിറ്റിവിറ്റി വളരെ ഹൈ ആയിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ലേസർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അനസ്തീഷ്യയുടെ ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ഞാനൊരു സർജറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു ടിഷ്യൂ കട്ടിങ്ങോ അല്ലെങ്കിൽ ചെറിയ മൈനർ കട്ടിങ് പ്രൊസീജിയേഴ്സ് ഞാൻ ലേസർ യൂസ് ചെയ്യണമെങ്കിൽ ഐ സ്റ്റിൽ പ്രിഫർ യൂസിങ് അനസ്തീഷ്യ. അത് കാരണം തന്നെ ലേസർ യൂസ് ചെയ്ത് ഒരു 70% വരെ ഞാൻ പറയുള്ളൂ പെയിൻ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഫാക്റ്റ് പല പത്രങ്ങളിലും പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% പെയിൻ ഫ്രീ. ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. കാര്യം പെയിൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും,
നമ്മുടെ ദേഹത്ത് കട്ട് ചെയ്യല്ലേ, പെയിൻ ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവില്ല. അപ്പം അത് ലേസർ കൊണ്ട് നമുക്കൊരു 70% വരെ പെയിൻ കുറയ്ക്കാം. പക്ഷേ ലേസറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എനിക്ക് കിട്ടിയേക്കുന്ന അഡ്വാൻറ്റേജ്, ഹീലിംഗ് ഇസ് മച്ച് ഫാസ്റ്റർ. ഒരു ടിഷ്യൂ ഹീൽ, അത് ഇൻഫാക്ട് ഇവൺ സർജറിക്ക്, സർജിക്കൽ അല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് ഇവൺ റൂട്ട് കനാൽ ഹീലിംഗ്. ഞാൻ പലപ്പോഴും 3 മാസം ഡിലേ ചെയ്ത് ക്രൗൺ ഇടുന്ന ടൂത്ത് എനിക്ക് 1 മന്ത്നോണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് എ സ്പീഡ് ഓഫ് ഹീലിംഗ്. അതൊരു ആൻറ്റിബയോട്ടിക് കൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ്. എനിക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ലേസറിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിജയവും. ഓക്കെ, ഓൾ റൈറ്റ് ഡോക്ടർ, താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് ഓൺ മിഴിയോരം ടുഡേ. നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. വന്നതിലും ഇത്രയും വിശദമായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് വളരെ നന്ദി. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നാളെ മിഴിയോരത്തിലൂടെ നമുക്ക് കാണാൻ. മറ്റൊരു ദാൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.